ഹലോ എല്ലാവർക്കും, റിനുസ്നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദീപാവലി ആവാനായില്ലേ, നമുക്ക് ബൂന്തി ലഡു തയ്യാറാക്കിയാലോ. അപ്പം അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടലമാവ്, കുറച്ച് ഉപ്പ്, കുറച്ച് ബേക്കിംഗ് സോഡ, അത് ഓപ്ഷണലാണ്. ബേക്കിംഗ് സോഡ വേണ്ടാത്തവർ അതിടേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടത് നന്നായി ലൂസായി വന്നിട്ടുണ്ട്, ഓവറായിട്ടല്ലാതെ തന്നെ കുറച്ച് ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഫുഡ് കളറായിട്ട് റെഡ് ചേർക്കുകയാണ്. അപ്പോൾ യെല്ലോ കളർ ഇവിടെ ഇല്ല, അപ്പോൾ റെഡിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ യെല്ലോ ഇല്ലാത്തതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കാതെ തന്നെ യെല്ലോ കളർ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റെഡ് കളർ ഒഴിച്ച മിക്സാണ് കേട്ടോ. അത് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്. നമുക്കിങ്ങനെ ഓട്ടുള്ള ചട്ടകം വേണം കേട്ടോ. ഇപ്പോൾ എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ആക്കി കൊടുത്തപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചട്ടകത്തിലേക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇനി ഈ ചട്ടകം തന്നെ അതിലിട്ട് മുക്കരുത്, അപ്പം എണ്ണ ആയതുകൊണ്ട് ഇതിൽ ഈ മാവുള്ളതുകൊണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് കഴുകിയിട്ട് വേണം. പിന്നെ നമുക്കിത് മറച്ചിടാനും ചെയ്യാനും എടുക്കാൻ നല്ല മൂത്ത് പോകാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മളിത് പഞ്ചസാരയിൽ മിക്സ് ചെയ്യുമ്പോൾ ശരി അങ്ങോട്ട് നേരെ ആവില്ല. അപ്പോൾ അത് നമ്മളെടുത്ത് കഴിഞ്ഞ് ഇനി ഫുഡ് കളർ ഒഴിക്കാതെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പറഞ്ഞില്ല, അത് ഉണ്ടാക്കി നോക്കിയിട്ടോ. അപ്പോൾ അത് നമുക്ക് യെല്ലോ കളർ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബൂന്തി കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. കട്ടൊന്നും കൊടുത്താതെ കിട്ടിയിട്ടുണ്ട്. ഇനി പഞ്ചസാര നമുക്ക് ലൈനാക്കാൻ വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, വെള്ളം കൂടി പോകണ്ട. എന്നിട്ട് ആ പഞ്ചസാര ലൈന് നന്നായി തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഒന്ന് ഒട്ടിപ്പിടിക്കുന്നൊക്കെ ഒരു ലെവലാവുമ്പോൾ നമുക്കതിലേക്ക് ഈ ബൂന്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി നെയ്യിൽ വറുത്ത് കോരുന്നുണ്ട്. ഏലക്കായ പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം മാറ്റി വെച്ച ബൂന്തി കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എല്ല കളർ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഒന്ന് ചൂടാറണേൻ്റെ മുന്നേ തന്നെ, ചെറിയ ചൂടിൽ തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ ബൂന്തി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബൂന്തി ഒന്ന് ഉണ്ടാക്കിയെടുക്കാനേ ഒരു ബുദ്ധിമുട്ടുള്ളൂ, മറ്റുള്ളതൊക്കെ വളരെ സിമ്പിളാണ്. ഒരു ദിവസം വെച്ചിട്ട് നമ്മൾ കഴിക്കാച്ചാൽ അത്ര നന്നായി സെറ്റായി കിട്ടും. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.